നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ജൂബിലി ഹാളിന്റെ പേര് മാറ്റുന്നത്? എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ പിന്നെ പഴയ പേര് തന്നെയല്ലേ ഇടേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് അബ്ദുറഹ്മാനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളത് എസ് കെ അബ്ദുറഹ്മാൻ എന്നോട് പറഞ്ഞു. നിങ്ങൾക്ക് സാമൂതിരിനെ നിങ്ങൾക്ക് അറിയില്ല. സാമൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം തന്നിട്ട് ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകളില്ലാണ്ട് ഹിന്ദുക്കൾ നിങ്ങൾ മതമായി മാറിപ്പോയിട്ട് നിങ്ങൾക്ക് അവർക്ക് നിസ്കരിക്കാൻ ആളുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ആ മനുഷ്യനെക്കാട്ടിലും വലിയതാണോ ഈ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ? ഞാൻ ചോദിച്ചു. ഇവിടെ ഈ കോർട്ട് റോഡ് എന്നുള്ളത് മുല്ല വീട്ടിൽ അബ്ദുറഹ്മാൻ റോഡാക്കി. അപ്പോൾ അതെന്ന് പറയുന്നത് അവിടെ ഒരു അഗ്രശാല എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അത് കുറേ വളരെ പഴക്കമുള്ള അതിൻ്റെ മുകളിൽ പണി വന്നപ്പോഴാണ് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരവിടെ മുല്ല വീട്ടിൽ അബ്ദുറഹ്മാൻ റോഡ് നിട്ടത്. പക്ഷേ അത് കൗൺസിലിൽ വന്നിട്ടില്ല. അതിനുശേഷം കൗൺസിലിൻ്റെ പിന്നെ പുതിയറ ഭാഗത്തിൻ്റെ റോഡിൻ്റെ പേര് കൗൺസിലിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കൗൺസിലിൽ ഇത് വന്നു പക്ഷേ എന്തുകൊണ്ട് മുല്ല വീട്ടിൽ അബ്ദുറഹ്മാൻ റോഡിൻ്റെ കാര്യം കൗൺസിലിൽ വന്നില്ല? അതെന്തായിരുന്നു അതിനങ്ങനെ ചെയ്തതെന്ന് വെച്ചു. അപ്പോൾ അതിന് അവരൊന്നും മിണ്ടിയില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വളരെ ഹിന്ദുക്കൾ ഇങ്ങനെ ഹിന്ദുക്കളെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അലർജി വരുന്നുണ്ട്. അത് വരികയെന്ന് പറഞ്ഞാൽ ഹിന്ദു ചേരയാണെങ്കിലും ചവിട്ടിയാൽ കടിക്കുക. അത് ആലോചിക്കും. നമ്മുടെ ക്ഷമേൻ്റെ നെല്ലിപ്പടി നിങ്ങൾ കാണിക്കരുത്. നമ്മളൊന്നിനെതിരല്ല. പക്ഷേ നമ്മളെ ഇങ്ങനെ നമ്മളുടെ ഇതിലേക്ക് ഇവിടെ ഈ സംഗതി തന്നെ ഇവിടെ ഈ പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ പേര് മർക്കസ് ദ്വ എന്നുള്ളത് പേര് വന്നത്. പിന്നെ അപ്പോൾ ഈ സംഗതികളൊക്കെ ഒരു കാര്യം. പിന്നെ വേറൊന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതിൻ്റെ മുന്നേ ഒരു 5 വർഷം മുന്നെയാണ് തോന്നുന്നുണ്ട് ഗൂഗിളിൽ നമ്മളുടെ ഈ കോഴിക്കോടിനെ പേറ്റി വന്നതെന്ന് വെച്ചാൽ ഇസ്ലാമാബാദ് എന്നായിരുന്നു അത്രേ. പിന്നെ ഒരു 6 മാസം മുന്നേ ഫറൂഖിൽ ഫംഗ്ഷൻ നടന്നപ്പോൾ ഫറൂഖാബാദ്. അപ്പോൾ ഇങ്ങനെ ഓരോ സംഗതികൾ ഇവിടെ നമ്മളിതിനെ. പക്ഷേ നമ്മളുടെ ഈ ഹിന്ദുവിനെ ഇവിടെ ഈ ക്ഷേത്ര പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സ്ഥലങ്ങൾ മുഴുവൻ പിന്നെ സാമൂതിരി രാജാവ് പിന്നെ ഇവിടെ ഒരാൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ സ്വയം ആത്മാഹുതി ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അല്ലേ. അപ്പോൾ ആ വ്യക്തികളൊക്കെ മറന്നുകൊണ്ട് ഇവിടുന്ന് എവിടുന്നെങ്കിലും വരുന്ന ഒരാളെ വെച്ചിട്ട് തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താലിബാനിസം കൊണ്ടുവരികയാണ് അതിൻ്റെ ഏറ്റവും. അവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ല, ഇടതും വലതും കാര്യം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടാണ്. നമ്മൾ അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിന്ദുവിൻ്റെ മഹാമനസ്കതയെ ഇവർ മുതലെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു അതിന് മുതലെടുക്കരുത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ മതേതരത്വം പ്രസംഗിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൊടുത്തു. എൻ്റെ വീട്ടിൽ ഞാൻ മുസ്ലിമിനെ കൊണ്ട് താമസിപ്പിച്ചിട്ട് നിസ്കരിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്. പാലക്കാടിൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതുപോലെ ഇവർ പിന്നെ ഇതിൻ്റെ മുന്നേ ഈ നമ്മൾ ആദ്യത്തെ കൗൺസിൽ സമയത്ത് ഇവിടെ എങ്ങനെ നോക്കിയാലും ഇവർ വർഗീയതയിലേക്കാണ് കളിക്കുന്നത്. ഒരു മുസ്ലിമിൻ്റെ കാര്യം എന്ത് വന്നാലും ഇവർ ഇവിടെ എന്ത് ചെയ്യും, അതിനെല്ലാവരും കൂടി ഒറ്റക്കെട്ടാവും. ഒരു ഹിന്ദുവിൻ്റെ പേര് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി അതിനെ എതിർത്തിട്ട് എങ്ങനെയും അതിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും ഹിന്ദുക്കൾ വരെ ഇതിന് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവർ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാനെന്താ പറഞ്ഞത്, നമ്മൾ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ അറബിക്കടലിൽ പോയി ചാടി ആത്മഹത്യ ചെയ്യേണ്ടു ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഈ വോട്ട് ബാങ്കിൻ്റെ ഇത് നോക്കിയിട്ട് ഹിന്ദുവിനും മുസ്ലിമിനും തമ്മിലടിപ്പിക്കാൻ നോക്കുമ്പോൾ ഹിന്ദുവും മുസ്ലിമും അതിലെ മുസ്ലിം സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ വീണ് പോവരുത്. ഇവിടെ ഇന്ന് ഭാരതത്തിൽ ജീവിക്കുമ്പോൾ സുഖമായിട്ട് വേറെ എവിടെയും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. രാഷ്ട്രീയക്കാർ മുതലെടുത്തു കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോവും. അപ്പോൾ നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള ഈ ഒരു അവസ്ഥ കണ്ട് മനസ്സിലാക്കി മുസ്ലിം സഹോദരന്മാർ വരെ ഇതിനെതിരായിട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.